നമസ്കാരം. ക്യാൻസറിനോട് പുഞ്ചിരിയോടെ പടവെട്ടി അതിജീവനം എന്തെന്ന് എല്ലാവർക്കും കാട്ടിത്തന്ന കുഞ്ഞനുജൻ നന്ദു മഹാദേവ ഒടുവിൽ വിടവാങ്ങി. 3 ദിവസം മുൻപ് രോഗം കൂടിയതിനെ തുടർന്ന് MVR മെഡിക്കൽ കോളേജിൽ ICU അഡ്മിറ്റ് ആയിരുന്നു നന്ദു. ഇന്ന് പുലർച്ചെ 4 മണിക്കായിരുന്നു അന്ത്യം. വീണ്ടും വീണ്ടും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ക്യാൻസർ പിടിമുറുക്കുമ്പോഴും തളരാതെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക് എന്ന് ചോദിച്ചുകൊണ്ടുള്ള നന്ദുവിന്റെ അവസാന പോസ്റ്റ് എല്ലാവരെയും കണ്ണീരണിയിക്കുന്നതാണ്. അസഹനീയമായ വേദന ശരീരത്തെ കുത്തി കുത്തി നോവിക്കുമ്പോഴും ഇങ്ങനെ നിവർന്നു നിന്ന് ജീവിതം പൊരുതാനുള്ളതാണെന്ന് പറയുവാൻ കഴിയുമോ സക്കീർ ബൈക്ക്? ഇനി പരീക്ഷിക്കുവാൻ മരുന്നുകൾ ബാക്കിയില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും സാരമില്ല സർ, അവസാന നിമിഷം വരെയും നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമോ സക്കീർ ബൈക്ക്? ബട്ട് ഐ കാൻ, എനിക്ക് കഴിയും. അതുതന്നെയാണ് എന്നെ ഞാനാക്കുന്നതും. ഇനിയുള്ള യുദ്ധം ഒറ്റയ്ക്കാണ് ചങ്കുകളെ. മിക്കവാറും ഇനി കൂട്ടിന് കീമോ മരുന്നുകളോ സർജറിയോ ഒന്നും ഉണ്ടാകില്ല. എൻ്റെ ക്യാൻസറിൻ്റെ മോളിക്കുലർ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിയത് ഞാൻ മാത്രമല്ല, ഡോക്ടർമാർ കൂടിയാണ്. ഈ ഭൂമിയിൽ ഇത്രയും കോടിക്കണക്കിന് ക്യാൻസർ രോഗികൾ ഉള്ളതിൽ ഇങ്ങനെയൊരു വകഭേദം ആദ്യമായാണ് മെഡിക്കൽ സയൻസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതിനായി മരുന്നൊന്നുമില്ലത്രേ. ഇനി എനിക്കായി ഒരു മരുന്ന് കണ്ടുപിടിക്കപ്പെടണം. എനിക്കുറപ്പുണ്ട് അത്തരമൊരു മരുന്ന് കണ്ടുപിടിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന എൻ്റെ ഡോക്ടർമാരുടെ സ്നേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. എനിക്കറിയാം, എനിക്ക് മാത്രമല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഈ പോസ്റ്റ് വായിക്കുന്ന എൻ്റെ ചങ്കുകളിൽ ഭൂരിഭാഗം പേരും എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം ഇത്. ചിലർക്ക് സാമ്പത്തികം, മറ്റു ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ, വേറെ ചിലർക്ക് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള വിഷമതകൾ, അങ്ങനെ പലതരത്തിലാകും അത്. പക്ഷേ നമ്മൾ തോറ്റുകൊടുക്കരുത്, ചങ്കൂറ്റത്തോടെ നേരിടണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പരാജയപ്പെട്ടു എന്ന് മുൻവിധി എഴുതി തോൽക്കാൻ സ്വയം നിന്നു കൊടുക്കരുത്. മുന്നിലുള്ള ഓരോ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കണം. അങ്ങനെ പൊരുതി ജയിക്കുന്നവരെ സമൂഹം അങ്ങേയറ്റം ഊഷ്മളതയോടെ സ്നേഹിക്കും. ഈയുള്ളവൻ്റെ ഏറ്റവും വലിയ നേട്ടം പേരോ പ്രശസ്തിയോ ഒന്നുമാണെന്ന് കരുതുന്നില്ല. അതിലൊന്നും വലിയ കാര്യവുമില്ല. നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ അനേകം ഹൃദയബന്ധങ്ങൾ കിട്ടി എന്നുള്ളതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. അതൊരു പുണ്യമായി കരുതുന്നു. ഓരോ ബന്ധങ്ങളും അത്രമേൽ അമൂല്യമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും എപ്പോഴും ഒരു സ്നേഹ വലയമാകണം. ഞാനും അങ്ങനെയാണ്. എന്നിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അപൂർവം ചിലർക്കെങ്കിലും അത് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളെൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് എത്തി നോക്കുവാൻ ധൈര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. എൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കുവാൻ ധൈര്യപ്പെടുന്നവരുടെ ഹൃദയത്തിലേക്ക് എൻ്റെയും സ്നേഹം ഒഴുകിയെത്തിയിരിക്കും. ജീവിതം വളരെ ചെറുതാണ്. ഇനി എനിക്കും നിങ്ങൾക്കുമൊക്കെ എത്ര നിമിഷങ്ങളുണ്ടെന്നോ എത്ര ദിവസങ്ങളുണ്ടെന്നോ എത്ര മാസങ്ങളോ വർഷങ്ങളോ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. അത് എത്ര തന്നെയായാലും കുഞ്ഞു കുഞ്ഞു തമാശകളും നല്ല നല്ല എഴുത്തുകളും പോസിറ്റീവ് ചിന്തകളും സ്നേഹാന്വേഷണങ്ങളും ഒക്കെയായി നമ്മൾ അടിച്ചു പൊളിക്കും. ഒപ്പം മതിലുകളില്ലാതെ അങ്ങോട്ട് സ്നേഹിക്കും. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പുകയാതെ ജ്വലിക്കും. അല്ല പിന്നെ, ശ്വാസകോശത്തിന് ഇൻഫെക്ഷൻ ബാധിച്ച് വേദന കൂടുതലായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇന്നലെ മുതൽ റേഡിയേഷനും തുടങ്ങി. ഓരോ പരുങ്ങലിന് ശേഷവും പൂർവാധികം ഭംഗിയോടെയുള്ള അതിശക്തമായ തിരിച്ചുവരവാണ് എൻ്റെ ചരിത്രത്തിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത്തവണയും കനലുകൾ ചവിട്ടിമെതിച്ച് ഞാൻ വരും. ശാരീരികമായ വേദനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ സർവേശ്വരന് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക ചങ്കുകളെ. സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം നന്ദു മഹാദേവ. നന്ദു മഹാദേവിയുടെ ഓരോ വാക്കും ആയിരങ്ങൾക്ക് പ്രചോദനമായിരുന്നു. ജീവിതത്തിനോട് നേർക്കുനേർന്ന് പോരാടാൻ പലരെയും നന്ദു മഹാദേവ പ്രാപ്തരാക്കി. വിധിയെ പൊരുതി തോൽപ്പിച്ച് വിട പറഞ്ഞ നന്ദു മഹാദേവിക്ക് തത്വമയി ന്യൂസിന്റെ പ്രണാമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.